മധ്യകേരളത്തിലെ കർഷക സമൃദ്ധിക്ക് മുന്നിൽ പമ്പയുടെയും അതിന് പോഷക നീരുടെയും പമ്പയുടെ തന്ത്രത്തിൽ ഇതാണ് പത്തുപണി നിൽക്കുന്ന ഈ ഭൂകൃഷ്ണം ഒരു പ്രദേശത്തിന്റെ കർഗാഭിമുഖത്തിന്റെയും അതിലെ അധ്വാനമേടെയും ഹൃദയ സന്ദേം പേർന്നു മണ്ണും ജലവും ജൈവവൈവിധ്യങ്ങളും ചേർന്ന ഈ പരിസ്ഥിതി സംബന്ധിച്ച ശോഭ ഇവിടെ കായനക്കങ്ങളിൽ കാണാം കരിയുകൾ കാണാം കാറ്റുകൾ കാണാം ഇലകളും പൂക്കളും ഫലങ്ങളും കൃഷികാഷ്ടമൊക്കെ ചേർന്ന് പ്രപുഷ്ടി എന്ന പണ്ട് പോലെ തന്നെയാണ് കൃഷിയിടം പത്തനംതിട്ട ജില്ലയിലെ കോഴഞ്ചേരിക്കടുത്തുള്ള കുറിയന്നൂരിലെ ഈ അഞ്ചേക്കർ വരുന്ന കൃഷിഭൂമി മനസ്സോ ചേർത്ത് പരിപാലിക്കുന്ന ഒരു മുതിർന്ന കർഷകയുടെ കോഴഞ്ചേരി നെല്ലുമുട്ടിൽ വീട്ടിലെ ലില്ലി എന്ന മറിയാമ്മ തോമസ് ഒരു പരമ്പരാഗത കർഷക കുടുംബാംഗമായ മറിയാമ്മയ്ക്ക് നന്ദി ചെറുപ്പത്തിൽ തന്നെ കൃഷിയോട് ഏറെ താല്പര്യമായിരുന്നു പമ്പയാറിന്റെ തീരത്തെ ഭർത്തൃഭാവത്തിലേക്കെത്തേ ആറ്റുതീരത്തെ വിശാലമായ കൃഷിയിടം മറിയാമ്മയ്ക്ക് സമ്മതിച്ചത് അനന്തതനിയായിരുന്നു എനിക്ക് ചെറുപ്പം മുതലേ കൃഷിയിൽ നല്ല താല്പര്യമാണ് എന്റെ ഫാദർ കൃഷി നല്ല രീതിയിൽ കൃഷി ചെയ്യുമായിരുന്നു പുള്ളിയുടെ കൂടെ ചെറിയ പ്രായത്തിൽ മുതലേ ഞാൻ കൃഷിയിൽ പുള്ളിയുടെ പുറകെ പോകുമായിരുന്നു പുള്ളി ചെയ്യുന്ന രീതികളൊക്കെ കണ്ടുപിടിക്കുകയും അന്ന് മുതലേ നല്ല താല്പര്യമാണ് കൃഷിയിൽ അന്നും എരുമയും പശു ഇതിനെയൊക്കെ വളർത്തുന്നുണ്ട് അതിൻ്റെ ചാണകം വാരി കൃഷിക്ക് ഇടുകയും കപ്പ ചേന ചേമ്പ് ഇതിനൊക്കെ ഇടുന്നതൊക്കെ കണ്ടാണ് ഞാൻ വളർന്നു വന്നത് നെല്ല് കൃഷി ഉണ്ടായിരുന്നു അതിനും പുള്ളിയുടെ കൂടെ ഞാൻ എല്ലായിടത്തും പോകുമായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് കല്യാണം കഴിച്ച് ആ വീട്ടിൽ ചെന്നപ്പോഴും അവിടെയും നല്ല രീതിയിൽ കൃഷി ചെയ്യുന്ന എൻ്റെ അപ്പച്ചനുണ്ടായിരുന്നു അത് കണ്ട് കൂടുതൽ കാര്യങ്ങൾ പിന്നെയും പഠിക്കാനായിട്ട് സാധിച്ചു റബ്ബർ ആയിരുന്നു അന്നത്തെ പ്രധാന കൃഷി കൂടെ ഏതാനും തെങ്ങും പ്ലാവും മാവും അതങ്ങനെ വിടാൻ മറിയാമ്മയ്ക്ക് മഴ വന്നില്ല കാർഷിക പാരമ്പര്യത്തിന്റെ കനത്ത കാൽവയ്പുമായി ആ വീട്ടമ്മ തുടിയിലേക്കിറങ്ങി അധ്വാനത്തിന്റെ വേർപ്പ് പുളികൾ വീണ് ആ ആറ്റോരം മണ്ണ് നനഞ്ഞു പമ്പ കുഞ്ഞുചാലികൾ തീർത്ത് അവിടേക്ക് ജലമുക്കി ഇടവപ്പാതിയും ഇടിവെട്ടി വന്ന തുലാവർഷവും ഇടമൂടാതെ അവിടെയും വന്നു തപ്പുചവറുകൾ അലിഞ്ഞുചേർന്ന മണ്ണ് ഫലഭൂയിഷ്ടമായി കർഷകന്റെ കലപ്പ എന്ന് വിളിപ്പേരുള്ള മണ്ണിരൽ അവിടെ നിത്യസാന്നിധ്യമായി ആദ്യം വാഴ നട്ടുണ്ടായിരുന്നു മറിയാമ്മ തോമസ് തന്റെ നാട്ടുകൃഷിക്ക് തുടക്കമിട്ടത് നേന്ത്രനും പൂവനും പളയങ്കോടനും റോബസ്റ്റയും ചെങ്കർലിയും പടറ്റിയുമൊക്കെ കൃഷിയിടത്തിൽ നേരിട്ടു വാഴകൃഷിയെ തുടർന്ന് മറിയാമ്മയുടെ ശ്രദ്ധ തിരിഞ്ഞത് കിഴങ്ങുവർഗ്ഗങ്ങളിലേക്കായിരുന്നു അതിലെ ആരംഭം മരിച്ചിൽ കൃഷിയിലായിരുന്നു ആറുമാസം കൊണ്ട് വിളവെടുക്കാവുന്ന മരിച്ചീനി നല്ല വിളവേകിയപ്പോൾ നാട് നീങ്ങിക്കൊണ്ടിരുന്ന നാടൻ കിഴങ്ങ് വർഗ്ഗങ്ങളെ സംരക്ഷിക്കണമെന്ന് മറിയാമ്മ എന്ന ഈ പാരമ്പര്യ കർഷക നിശ്ചയിക്കുകയായിരുന്നു പിന്നെ ഒട്ടും വൈകിയില്ല പശ്ചിമരാശി പടർന്ന കുറിയന്നൂരിൽ മണ്ണിൽ കാച്ചിലിനങ്ങൾ വള്ളി വീശി ചെറുകിഴങ്ങും നനകിഴങ്ങും മുക്കിഴങ്ങും കയർപ്പന്തലിൽ ചുറ്റിക്കയറി ചേമ്പിനങ്ങളിൽ ചീമയും താമരക്കണ്ണനും കുട്ടിച്ചെമ്പുമൊക്കെ ഇലകൾ വീശിച്ചു നീളൻ തണ്ടിന്മേൽ പച്ചക്കൂടം നിർത്തി ചേന നിലകൊള്ളവേ താഴെ സമൃദ്ധി ചൂടി ഇഞ്ചിയും മഞ്ഞളും നിന്നു
കൂടുതലും നമുക്ക് ഈ വാഴ ജാതി ചേന ചേമ്പ് കപ്പ കിഴങ്ങ് വർഗ്ഗങ്ങൾ കാച്ചിൽ ചെറുകിഴങ്ങ് ഇതെല്ലാം കൃഷി ചെയ്യുന്നുണ്ട് ഇതിനെല്ലാം ഞങ്ങൾ ചപ്പ് കൂട്ടുക നട്ടു ചപ്പ് കൂട്ടുക ചാണകം ഒഴിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ അല്ലാതെ ഞാൻ ഒരു വെളിയിൽ നിന്ന് ഒരു വളവും ഇന്നുവരെ ഇട്ടിട്ടില്ല ഫലവർഗ്ഗങ്ങൾക്കുമുണ്ട് മറിയാമ്മ തോമസിന്റെ ഹരിതവാടിയിൽ ഒരിടം അതിൽ ഏറ്റവും മനോഹരമായത് റംബൂട്ടാൻ തന്നെ വിദേശ പ്രൗഢി അണിഞ്ഞ ഫിലോസാൻ മരങ്ങളെയും ഈ വീട്ടമ്മ ഇവിടെ പരിപാലിക്കുന്നു ഈ ശ്രേണിയിൽപ്പെടുന്ന മാഗോസ്റ്റിൻ മരത്തിനുമുണ്ട് ഇവിടെ ഒരു പ്രത്യേക ചരിത്രം ജാതിയാണ് മറിയാമ്മ തോമസിന്റെ മറ്റൊരു ഫലവൃക്ഷി ഉയരം കൂടി സമൃദ്ധമായി കായ്ക്കുന്ന ജാതി ഇനമാണ് ഇവിടെ ഉള്ളത് പന്നിയൂർ 5 പന്നിയൂർ 8 എന്നിട്ട കുരുമുളക് ചെടിയും തോട്ടത്തിൽ ഒരു സ്ഥാനമുണ്ട് ഇനി ഈ കൃഷിയമ്മയുടെ പച്ചക്കറി തോട്ടത്തിലേക്ക് കടന്നില്ല കൃഷിഭവന്റെ പദ്ധതി നിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് മറിയാമ്മ ഒരു അടുക്കള തോട്ടത്തിന് രൂപം നൽകിയത് വീടിനോട് ചേർന്ന് നിർമ്മിച്ച പച്ചക്കറിത്തോട്ടം മണ്ണിന്റെ ഫലപുഷ്ടിയിൽ ഒരു വിസ്മയ ദൃശ്യം തീർക്കുകയായിരുന്നു തക്കാളിയും വെള്ളരിയും നാരകവും കുമ്പളവും വിവിധതരം കാന്താരിയുമൊക്കെ മലയാളത്തിന്റെ കാർഷിക കാന്തിയായി അണിയിട്ടു പച്ചക്കറി പാവല് പടവലം വഴുതന കോവല് കോവൽ എനിക്ക് എല്ലാ കാലവും ഒരിക്കൽ പോലും അത് കുറവ് വന്നിട്ടില്ല മഴ വരുമ്പോൾ മാത്രമേ ഉള്ള അതിനൊരു കുറവ് വരുന്നത് ഒരു കോവൽ ഒരു വീട് നമ്മൾ ഇട്ടാൽ കുറഞ്ഞത് ഒരു 5 വർഷം വരെ നല്ല രീതിയിൽ അത് വിളവ് തരാറുണ്ട് വെയിൽ കിട്ടണം നിഴലുള്ള സ്ഥലങ്ങളിലൊക്കെ ഇട്ടാൽ ബുദ്ധിമുട്ടാകും നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്താണെങ്കിൽ ഇത് നമുക്ക് ഒരു 5-6 വർഷം വരെ ഇതിൽ നിന്ന് വിളവ് നമുക്ക് നല്ല രീതിയിലുള്ള വിളവെടുക്കാം എല്ലാ വർഷവും കട്ട് ചെയ്ത് കൊടുക്കണം കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഇതിന് നല്ല രീതിയിൽ പന്തലിട്ട് കൊടുത്താൽ ഡെയിലി നമുക്കത് വിളവെടുക്കുകയും വിൽപ്പനയ്ക്ക് വിൽക്കുകയൊക്കെ ചെയ്യാവുന്ന ഒരു അടുത്തോടത്തിൽ നിന്ന് മാറിച്ച പച്ചക്കറി പരിപാലനം കുറിയനൂലെ വിശാലമായ തൊടിയിലേക്ക് മറിയാമ്മ പറിച്ചു നടും ചെടികളിൽ രോഗബാധ കണ്ടാൽ അതിനുള്ള നടൻ പ്രതിരോധവും മറിയാമ്മയ്ക്കറിയാം ഈ ചെടി എന്ന് പറയുന്നത് അതിനെ ഓരോ ദിവസവും നമ്മൾ നോക്കണം അതിന്റെ അതെ കീടങ്ങൾ വരുന്നുണ്ടോ അതിന്റെ ഓരോ ഒരു ചെടിക്കാണെങ്കിലും അതേ കൂടെ എന്താ ചിത്രശലഭം ഇങ്ങനെയൊക്കെ ഉള്ളത് വരുന്നത് അത് നമ്മൾ ദിവസവും നോക്കാമെങ്കിൽ അത് നമുക്ക് മനസ്സിലാകും ചിലത് അതിനെ നമ്മൾ മുറിച്ച് തണ്ട് തന്നെ മുറിച്ച് കളഞ്ഞ് നശിപ്പിക്കേണ്ട ചിലതുണ്ട് അല്ലാത്തത് നമ്മൾ കഞ്ഞിവെള്ളം ഞാൻ കൂടുതലും കഞ്ഞിവെള്ളത്തിൽ ചിലപ്പോൾ ഇച്ചിരി ഈസ്റ്റൊക്കെ ഇട്ടിട്ട് കുപ്പിക്കകത്ത് വെക്കും അപ്പോൾ ഈ കീടങ്ങളുണ്ടേൽ അത് വന്ന് അതിൻ്റെ അകത്ത് കയറി നശിച്ച് പോകും മണ്ണിന്റെ പോഷക ഗുണം ഒരിക്കൽ പോലും നഷ്ടമാകരുതെന്ന് മറിയാമ്മ എന്ന ഈ കർഷക ആഗ്രഹിക്കുന്നു അതുകൊണ്ട് തന്നെ പോഷക ഘടകങ്ങൾ ഏറെയുള്ള മണ്ണ് ഇവിടെ കിളച്ചു മറിക്കുന്നില്ല വിളകൾ നടുന്നതിനുള്ള കുഴി തയ്യാറാക്കുകയും അവയുടെ ഉറപ്പിനായുള്ള മൂടുകൂട്ടൽ മാത്രമാണ് മണ്ണിലുള്ള പ്രയോഗം ചെടികൾക്ക് വളരാൻ മൂലകങ്ങൾ ഏറെയുള്ള മണ്ണ് സദാ സജ്ജമാണെങ്കിലും അല്പം ജൈവവളമേകുന്നതിലും മറിയാമ്മ ശ്രദ്ധ വയ്ക്കുന്നു അതിനായി 2 പശുക്കളെയും അവർ പോറ്റി വളർത്തുന്നു നാടൻ ഇനത്തിൽപ്പെട്ട ഈ പശുക്കൾ നൽകുന്ന ശുദ്ധമായ പാലിനേക്കാൾ മറിയാമ്മ വില കൽപ്പിക്കുന്നത് അവയേയുന്ന ചാണത്തിനും മൂത്രത്തിനുമാണ്
പത്ത് ലിറ്റർ വെള്ളത്തിൽ ഒരു ലിറ്റർ ഗോമൂത്രം ചേർത്ത് ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നു. കൂടാതെ പച്ച ചാണകവും കലക്കിയിരിക്കുന്നു. ഈ വളവും മണ്ണിൽ സ്വാഭാവികമായുള്ള പോഷക ഘടകങ്ങളും കൂടിയേരവേ വിളകൾ ഇവിടെ തഴച്ചു വളരുകയും ഫലസമൃദ്ധി ഒരുക്കുകയും ചെയ്യുന്നു. പശുവിനെ വളർത്തുന്നുണ്ട് ഇപ്പോഴും, പിന്നെ ആടുണ്ട്, കോഴി, ഇതിൻ്റെയൊക്കെ കാഷ്ടങ്ങൾ നമ്മൾ പിന്നെ ഈ ചെടിക്ക് ഉണങ്ങിയിട്ട് വാരിയെടുക്കുക, ചപ്പും വാരിയിടുക. പിന്നെ കൂടുതലും ഗോമൂത്രം ഉണ്ട്. അത് ഒരു കപ്പ് ഗോമൂത്രം എടുത്താൽ പത്ത് കപ്പ് വെള്ളം നമ്മൾ ചേർത്ത് അതിന് മൂട്ടി നിശ്ചയം മാറി നമ്മൾ അതിനൊഴിച്ചു കൊടുക്കുന്നു. ഒരു ചെടിയുടെ പോലും വേസ്റ്റ് അതൊന്നും ഞാൻ പുറത്ത് കളയാറില്ല, കൂടുതലും കരിച്ചും കളയാറില്ല. ഇതെല്ലാം തന്നെ മണ്ണിലിട്ടിട്ട് എന്തെല്ലാം ചെടികളുടെ ആണെങ്കിലും വാഴയാണെങ്കിലും അത് തന്നെ വെട്ടി അവിടെ തന്നെ ഇട്ടിട്ട് കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ മണ്ണയ്ക്ക് കുറച്ച് മണ്ണും വാരിയിടും. പിന്നെ പശു ഉള്ള കാരണം ചാണകവും അവിടെ വാരിയിടും. ഇത്രയും മാത്രമേ ചെയ്യാറുള്ളൂ. അത് കാരണം മണ്ണ് നിറച്ചും എനിക്ക് മണിരയാണ്. ഒരു കള പോലും കളച്ചു കഴിഞ്ഞാൽ പിന്നെ മണ്ണ് നീക്കിക്കഴിഞ്ഞാൽ ആ മണ്ണ് നിറച്ചും മണിരയാണ്. കോഴഞ്ചേരിയിലെ തോട്ടപ്പുഴശ്ശേരി കൃഷിഭവന്റെ പ്രവർത്തനതലത്തിലുള്ള പ്രദേശമാണ് കുറിയന്നൂർ. കാർഷിക വകുപ്പിലെ പദ്ധതികൾക്കനുസൃതമായ നിർദ്ദേശങ്ങളും സഹകരണങ്ങളുമായി കൃഷിഭവനും മറിയാമ്മ തോമസിനും ഉണ്ട്. ശ്രീമതി മറിയാമ്മ, ജൈവ കൃഷിയാണ് ഏറ്റവും കൂടുതൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനുവേണ്ടി അദ്ദേഹത്തിന് സ്വന്തമായി പശുവുണ്ട്. കൂടാതെ മറ്റു എല്ലാ വിളകളും, ഇഞ്ചി, വാഴ, തെങ്ങ്, റബ്ബർ തുടങ്ങി വിവിധ വിളകൾ ഇവ കൃഷി ചെയ്യുന്നുണ്ട്. നമ്മുടെ കൃഷി വകുപ്പിന്റെ ഗ്യാപ് പദ്ധതി പ്രകാരം ചെയ്യാൻ നമ്മൾ അദ്ദേഹത്തെ സഹായിക്കാറുണ്ട്. ഫെർട്ടിലൈസേഷൻ ഒക്കെ നല്ല രീതിയിലാണ് ചെയ്യുന്നത്. കാര്യം പറഞ്ഞാൽ ഇവിടെ ഏതാണ്ട് നമ്മുടെ ഇതും ഇതുകൊണ്ടാണ് ചാണകത്തിൽ ഇതൊക്കെ ചെയ്തിട്ട് അത് ഡൈലൂട്ട് ചെയ്തിട്ട് സ്പ്രേ ചെയ്യുക, അല്ലെങ്കിൽ ഇത് തട്ടത്തിൽ ഒഴിച്ചു കൊടുക്കുക തുടങ്ങിയ കൃഷി മുറകളാണ് ഇവർ ആവർത്തിച്ച് വരുന്നത്. നല്ല രീതിയിലുള്ള പരിപാടി. കാര്യം പുറത്തുള്ള രാസവളങ്ങളും കീടനാശിനികളും പരമാവധി ഒഴിവാക്കിക്കൊണ്ടാണ് ഇവിടുത്തെ കൃഷി രീതികൾ നടന്നു പോകുന്നത്. ശ്രീമതി മറിയമ്മ പോലുള്ള നല്ല നല്ല കർഷകരാണ് ഇതിന്റെ മാതൃക. ഇത് തന്നെ മറ്റൊരാൾക്കും മാതൃകയാണ്. മറിയാമ്മയുടെ ഭർത്താവ് തോമസ് ഖത്തറിലെ ദോഹയിൽ ഒരു പ്രവാസി സംരംഭകനാണ്. മക്കൾ അവിടെ തന്നെ ജോലിയെടുക്കുന്നു. ആയതിനാൽ ഈ വീട്ടമ്മ ദോഹയിലേക്ക് സന്ദർശകയായി എത്താറുണ്ട്. ആ സന്ദർശന വേളകളിലും ദോഹയിൽ മണ്ണിൽ കേരളത്തിലെ പച്ചക്കറി ഇനങ്ങൾ എങ്ങനെ വളർത്തിയെടുക്കാം എന്നായിരുന്നു അവരുടെ ചിന്ത. ദോഹയിലുള്ള ഭവനത്തിന് മുന്നിൽ മനോഹരമായ ഒരു അടുക്കളത്തോട്ടം തന്നെ നിർമ്മിച്ച് ഖത്തറിലെ മലയാളി സമൂഹത്തിന്റെ പ്രശംസ ഈ വീട്ടമ്മയെ വാങ്ങി. വേൾഡ് മലയാളി അസോസിയേഷൻ ദോഹ ചാപ്റ്റർ പ്രത്യേക പുരസ്കാരമേകി മറിയാമ്മ തോമസിന്റെ കാർഷിക കർമ്മബദ്ധങ്ങളെ ആദരിച്ചു. ദോഹയിലെന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു ക്ലൈമറ്റിൽ നമുക്ക് കൃഷി ഇച്ചിരി പാടാ. ചില ടൈമിങ്ങിൽ ഭയങ്കര കാറ്റായിരിക്കും, തണുപ്പായ തണുപ്പ്, ചൂടായ ചൂട്. പക്ഷേ അതും ഇതുപോലെ തന്നെ ഈ ഇവിടുത്തെ ഒരു കൃഷി രീതി തന്നെയാണ് ഞാൻ അവലംബിക്കുന്നത്. ഒരു കിച്ചണിലെ ഒരു വേസ്റ്റ് പോലും ഞാൻ കളയാറില്ല. എല്ലാ വേസ്റ്റും കൂട്ടി വെച്ചിട്ട് അത് ഞാൻ പിന്നെ കമ്പോസ്റ്റ് ഉണ്ടാക്കി അത് ഒരു മാസം രണ്ടു മാസം ആകുമ്പോൾ അത് പിന്നെ എടുത്ത് ഈ മണ്ണിൽ ഇത് ഇതേ രീതിയിൽ തന്നെ, അവിടെയും വലിയ കിളയൊന്നുമില്ല, ഇതേ രീതിയിൽ തന്നെ കൊണ്ടിടുക. 50-60 വെറൈറ്റി കൂടുതൽ പച്ചക്കറികളുണ്ട്. പാവല്, പടവലം, വീച്ചിങ്ങ, ചൊരക്ക, മത്തങ്ങ, കുമ്പളങ്ങയൊക്കെ ഒരെണ്ണം 14-15 കിലോയുടെ ഈ വലിയ തടിയങ്ക പോലത്തെ അത് പിന്നെ നെയ്ക്കുമ്പളമാന്നേരും ഉണ്ടാകുമ്പോൾ അങ്ങ് പിന്നെ നമ്മൾ ഈ ഫ്രഷൻ ഫ്രൂട്ട് കിടക്കുന്ന പോലെ അതും ഇങ്ങനെ കൊലമാതിരി ഉണ്ടായി കിടക്കുന്നത്. സംസ്ഥാനത്തെ അടുക്കള കൃഷിക്കാരുടെ കൂട്ടായ്മയായ ഹരിതം ജീവനത്തിനേകുന്ന കർമ്മകീർത്തി എന്ന പുരസ്കാരവും 2017 മറിയാമ്മ തോമസിന് ലഭിച്ചു. വേറിട്ട കാട്ടുപാടിലൂടെ ആറ്റുതീരത്ത് ഈ കാർഷിക ചിറം നിറഞ്ഞേവേ. അത് മറിയാമ്മ തോമസ് നേകുന്നത് മണ്ണും അതിലെ പറ്റപ്പ് നൽകുന്ന കുളിർമയും ആഹ്ലാദവും തന്നെ. ഒപ്പം നല്ലൊരു വരുമാനവും ലഭ്യമാകുന്നു. നമുക്ക് സ്ഥലമോ അധികം മണ്ണോ സ്ഥലമോ ഒന്നും ആവശ്യമില്ല. 10 ഗ്രോ ബാഗ് വാങ്ങിച്ചാന്നേലും ഒരു ചെടികൾ നട്ടു കഴിഞ്ഞാൽ അവർക്കത് അവരുടെ വീട്ടിലേക്കുള്ള ആഹാരത്തിനുള്ള വെജിറ്റബിൾ നമുക്ക് കിട്ടിക്കഴിയും. അപ്പോൾ എല്ലാവരും നിങ്ങൾ ഇതിലോട്ട് ഇറങ്ങണമെന്നുള്ളതാണ് എൻ്റെ താല്പര്യം. എല്ലാം ഒന്നും പാടില്ല, ഒരു ബുദ്ധിമുട്ടും ഇല്ല. കൃഷിയോടുള്ള ആമുഖ്യവും നിശ്ചയദാർഢ്യവും അധ്വാനക്ഷമയും മണ്ണ് പൊന്നു വിളയിക്കാമെന്ന്
അറ്റോരത്തെ വിളകളുടെ ഈ പോറ്റമ്മ പറയുമ്പോൾ അത് സന്ദേശമായി പമ്മയുടെ നീലക്കൈയിലേക്ക് വാങ്ങി കരളിൽ നിന്ന് കരളിലേക്ക് കൈമാറുന്നു. ഗർഭിണികൾക്ക് വേണ്ടി ഞാൻ പ്രധാനമന്ത്രി സുരക്ഷിത മാതൃത്വ പ്രചാരണത്തിൽ ചേർന്നിട്ടുണ്ട്. സർക്കാർ ആശുപത്രിയിൽ പോയി സ്പെഷ്യൽ ANC സർവീസ് സൗജന്യമായി നൽകുന്നു. നമ്മൾ പ്രൈവറ്റ് ഡോക്ടർമാർക്കും കുറെ കടമകളുണ്ടല്ലോ. ലഞ്ച് ക്യാൻസൽ. I pledge for nine. എല്ലാ 9-ാം തീയതിക്കും അമ്മയാകാൻ പോകുന്ന സ്ത്രീക്കുള്ള കരുതൽ ഏറ്റവും ആദ്യം. यूरिया का स्वदेशी उत्पादन 70 लाख टन बढ़ाने के लिए मुख्य उर्वरक संयंत्रों का उदाहरण जा रहा है. FCIL के गोरखपुर, सिंदरी, तलचर और रामागुंडम संयंत्र, HFCL की बरौनी इकाई और BVFCL की नामरू फोर्थ. सोने पर सुहागा ये है कि देश में बनेगा सिर्फ नीलित यूरिया, क्योंकि इसे होगा किसानों का फायदा ही फायदा. अनाज का उत्पादन 10% तक बढ़ेगा, बढ़ेगी 10-15% नाइट्रोजन क्षमता. നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഓർ ജലാശയ ചെമ്മീൻ കൃഷിക്ക് ധനസഹായം. പാടശേഖരങ്ങളിലെ മത്സ്യകൃഷിക്ക് ധനസഹായം. വെള്ളാനിക്കരയിൽ ആയുർവേദ ഔഷധ സസ്യോൽപ്പന്നങ്ങൾ വിതരണത്തിന്. വാർത്തകൾ വിശദമായി. ഓരു ജലാശയത്തിലെ ചെമ്മീൻ കൃഷിക്ക് ഫിഷറീസ് വകുപ്പ് ധനസഹായം നൽകുന്നു. ചെമ്മീൻ കൃഷിക്ക് അനുയോജ്യമായ 2,000 ഹെക്ടർ ഓരു ജലാശയത്തിൽ കൃഷി നടപ്പിലാക്കാനാണ് പദ്ധതി. 4 കാര ഇനി ചെമ്മീൻ ഇനങ്ങൾ ഉപയോഗിച്ചുള്ള കൃഷിയാണ് വിഭാവനം ചെയ്യുന്നത്. 1 ഹെക്ടറിന് 20,000 രൂപ വിത്ത് സബ്സിഡിയായി കർഷകന് ലഭിക്കും. കൂടാതെ വിള ഇൻഷുറൻസ് പരിരക്ഷയും ലഭ്യമാക്കും. കൂടുതൽ വിവരങ്ങൾക്ക് അതാത് ജില്ലകളിലെ ഫിഷറീസ് ഓഫീസുകളുമായി ബന്ധപ്പെടാവുന്നതാണ്. തിരുവനന്തപുരം കനക്കുന്നിൽ പ്രവർത്തിക്കുന്ന കേരള അഗ്രോ ഹോർട്ടിക്കൾച്ചർ സൊസൈറ്റിയിൽ ഓണക്കാല പച്ചക്കറി കൃഷിക്ക് ആവശ്യമായ വിത്തുകൾ, വിവിധയിനം ജൈവ കീടനാശിനികൾ, ജൈവവളങ്ങൾ, ചട്ടികൾ, ഗ്രോ ബാഗുകൾ എന്നിവ വിതരണത്തിന് തയ്യാറായിട്ടുണ്ട്. ആവശ്യമുള്ള കർഷകർക്ക് ബന്ധപ്പെടാവുന്ന നമ്പർ 9446484574. പാടശേഖരങ്ങളെ മത്സ്യകൃഷിക്ക് ഫിഷറീസ് വകുപ്പ് ധനസഹായം നൽകുന്നു. നെൽകൃഷി ലാഭകരമാക്കുന്നതിന് നെൽപ്പാടങ്ങളിൽ ഒരുവിള മത്സ്യകൃഷി നടത്താനാണ് സഹായം. നെല്ലിന്റെയും മത്സ്യത്തിന്റെയും സംയോജിത കൃഷി 3,000 ഹെക്ടർ സ്ഥലത്ത് നടപ്പിലാക്കാൻ ലക്ഷ്യമിടുന്നുണ്ട്. ഹെക്ടറിന് 1,800 രൂപയുടെ മത്സ്യവിത്ത് സബ്സിഡിയായി നൽകും. 1 ഹെക്ടർ വിസ്തീർണമുള്ള പാടശേഖരത്തിന് മത്സ്യവിത്ത് നിക്ഷേപ നിരക്ക് 3,000 ആണ്. ആദ്യത്തെ 50 ഹെക്ടർ വരെയുള്ള പാടശേഖരങ്ങൾക്ക് വിസ്തീർണമനുസരിച്ചും 50 ഹെക്ടറിന് മുകളിലുള്ള പാടശേഖരങ്ങൾക്ക് പരമാവധി 50 ഹെക്ടറിന് മുകളിൽ സബ്സിഡിയായിരിക്കും അനുവദിക്കുക. തിരഞ്ഞെടുക്കപ്പെടുന്ന മത്സ്യ കർഷകർക്ക് പരിശീലനവും സാങ്കേതിക സഹായവും നൽകും. വിശദവിവരങ്ങൾക്ക് ജില്ലാ ഫിഷറീസ് ഓഫീസുകളുമായി ബന്ധപ്പെടാവുന്നതാണ്. കൃഷിവകുപ്പ് ദേശീയ ബയോഗ്യാസ് വികസന പരിപാടിയുടെ ഭാഗമായി ബയോഗ്യാസ് സ്ഥാപിക്കുന്നതിന് ധനസഹായം നൽകുന്നു. 2 ക്യൂബിക് അടി മുതൽ 6 ക്യൂബിക് അടി വരെയുള്ള പ്ലാന് ജനറൽ വിഭാഗത്തിന് 9,000 രൂപയും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന് 11,000 രൂപ വരെയും സബ്സിഡി ലഭിക്കും. കൂടാതെ 1 ക്യൂബിക് അടി പ്ലാനിന് ജനറൽ വിഭാഗത്തിന് 5,100 രൂപയും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന് 7,000 രൂപയും സഹായം നൽകും. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള വെള്ളാക്കര ഹോർട്ടിക്കൾച്ചർ കോളേജിൽ ഗുണമേന്മയുള്ള ആയുർവേദ ഔഷധ സസ്യോൽപ്പന്നങ്ങൾ വിൽപ്പനയ്ക്ക് തയ്യാറായി. നീലഭൃഗാതി എണ്ണ, ദന്തപാല വെളിച്ചെണ്ണ, ആടലോടകം ചൂർണം, രാജനാഥി ചൂർണം, നറുനിണ്ടി സെപ്പ് തുടങ്ങി വിവിധ ഉൽപ്പന്നങ്ങളാണ് ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. ഔഷധ സസ്യ കർഷകർക്ക് ന്യായമായ വില ലഭിക്കത്തക്ക വിധമാണ് വിൽപ്പന ക്രമീകരിച്ചിരിക്കുന്നത്. വിശദവിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 0487243830. ആലുവ മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ ഈ മാസം വിവിധ വിഷയങ്ങളിൽ സൌജന്യ പരിശീലനം നടത്തുന്നു. 19 മുതൽ 20-ാം തീയതി വരെ പന്നി വളർത്തലും 26-ന് കാളക്കോഴി വളർത്തലും 28-ന് അലങ്കാര പക്ഷി വളർത്തലുമാണ് പരിശീലനം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാവുന്ന നമ്പർ 0484-2631355.
തിരുവനന്തപുരം ആനേറയിൽ പ്രവർത്തിക്കുന്ന കൃഷി ബിസിനസ് കേന്ദ്രയിൽ ടീനുടി കുയ ഇനം തെങ്ങിൻ തൈകൾ ലഭ്യമാണ്. വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന നമ്പർ 9446904084. പത്തനംതിട്ട ജില്ലാ ഐസിഎആർ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ ഈ മാസം 14 ശാസ്ത്രീയ കുരുമുളക് കൃഷിയിൽ പരിശീലനം നൽകുന്നു. വിശദവിവരങ്ങൾക്കും പേര് രജിസ്റ്റർ ചെയ്യാനും വിളിക്കാവുന്ന നമ്പർ 0469266924. കമ്പോള നിലവാരം: വെളിച്ചെണ്ണ കൊച്ചി 13,000 രൂപ, കോഴിക്കോട് 14,500 രൂപ, തൃശൂർ 13,000 രൂപ, കൊപ്പുഴ കൊച്ചി 8,730 രൂപ, കോഴിക്കോട് 9,400 രൂപ, തൃശൂർ 8,750 രൂപ, കുരുമുളക് അൺഗാർബിൾഡ് 49,200 രൂപ, കുരുമുളക് ഗാർബിൾഡ് 51,200 രൂപ, ചുക്ക് മീഡിയം 1,500 രൂപ, ചുക്ക് ബെസ്റ്റ് 11,500 രൂപ, മഞ്ഞൾ സേലം 8,000 രൂപ, മഞ്ഞൾ ഈറോഡ് 8,500 രൂപ, അടയ്ക്ക പഴയത് 20,000 ഉം 21,000 ഉം മതി. കൊച്ചി റബ്ബർ ആർഎസ്എസ് 5 ഗ്രേഡ് 13,000 രൂപ, റബ്ബർ ആർഎസ്എസ് 4 ഗ്രേഡ് 13,100 രൂപ, കോട്ടയം റബ്ബർ ആർഎസ്എസ് 5 ഗ്രേഡ് 12,700 രൂപ, റബ്ബർ ആർഎസ്എസ് 4 ഗ്രേഡ് 13,200 രൂപ. കമ്പോള നിലവാര കൊച്ചിയിൽ: വെളിച്ചെണ്ണ 13,600 രൂപ, കൊപ്ര 8,730 രൂപ, പിണ്ണാക്ക് എക്സ്പെലർ 2,200 രൂപ, പിണ്ണാക്ക് റോട്ടറി 2,500 രൂപ, കുരുമുളക് അൺഗാർബിൾഡ് 49,200 രൂപ, കുരുമുളക് ഗാർബിൾഡ് 51,200 രൂപ, ചുക്ക് മീഡിയം 9,500 രൂപ, ചുക്ക് ബെസ്റ്റ് 11,500 രൂപ, മഞ്ഞൾ നാടൻ 11,500 രൂപ, അടയ്ക്ക പുതിയത് 20,000 ഉം 21,000 ഉം മതി. ജാതിക്കത്തൊണ്ടൻ കിലോഗ്രാമിന് 125 ഉം 150 ഉം മതി. ജാതിക്കത്തൊണ്ടില്ലാത്തത് 250 ഉം 280 ഉം മതി. ജാതിപത്തി 300 ഉം 500 ഉം മതി. ഗ്രാമ്പു 690 രൂപ. റബ്ബർ ആർഎസ്എസ് 5 ഗ്രേഡ് 13,000 രൂപ, റബ്ബർ ആർഎസ്എസ് 4 ഗ്രേഡ് 13,100 രൂപ, ഓട്ടുപാൽ 9,300 രൂപ, ലാറ്റക് 8,800 രൂപ. കമ്പോള അവലോകനം: രാജ്യാന്തര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില ഉയർന്നത് നിക്ഷേപകരെ റബ്ബർ മാർക്കറ്റിലേക്ക് ആകർഷിച്ചു. ടയർ നിർമ്മാതാക്കളുടെ വരെ റബ്ബർ അവധി നിരക്കുകൾ ഉയർത്തി. സംസ്ഥാനത്തെ മുഖ്യ വിപണികളിൽ ഷീറ്റ് വില മെച്ചപ്പെട്ടു. ടയർ കമ്പനികൾ 4 ഗ്രേഡ് കിലോ 132 രൂപയ്ക്ക് ശേഖരിച്ചു. ഏലക്ക സംഭരിക്കാൻ ഇടപാടുകാർ മത്സരിച്ചു. വലിപ്പം കൂടിയ ഇനങ്ങൾ കിലോ 1,359 രൂപയായി ഉയർന്നു. വണ്ടൻമിട്ടിൽ നടന്ന ലേലത്തിന് വന്ന 47,633 കിലോഗ്രാം ചരക്ക് പൂർണ്ണമായി വിറ്റഴിഞ്ഞു. കർഷക മേഖലകളിൽ നിന്ന് മികച്ച ഇനം കൊപ്രയുടെ വരവ് ചുരുങ്ങിയത് വൻകിട ബില്ലുകാരെ വില ഉയർത്താൻ പ്രേരിപ്പിച്ചു. മഴ കൊപ്ര സംസ്കരണത്തെ ബാധിച്ചതിനാൽ വ്യവസായികൾ കൊപ്ര വില ഉയർത്തി. മലബാർ മേഖലയിൽ കൊപ്ര 9,400 രൂപയായി ഉയർന്നു. ഔഷധ വ്യവസായികൾ ചുക്കും ജാതികയും ശേഖരിക്കാൻ നീക്കം തുടങ്ങി. വ്യവസായികളുടെ വരവ് വിപണിയിൽ ചലനമുളവാക്കുമെന്ന പ്രതീക്ഷയിലാണ് സ്റ്റോക്കസുകൾ. വിളവെടുപ്പ് പുരോഗമിക്കുന്നതിനാൽ ജാതിക്ക വിൽപ്പനയ്ക്കെത്തിയെങ്കിലും ചുക്കു വരവ് നാമമാത്രമാണ്. കാലാവസ്ഥ: കണ്ണൂർ കൂടിയ താപനില 31.2 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.2 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 31.2, 24.4, കൊച്ചി 30.9, 24.6, ആലപ്പുഴ 30, 24.2, പുനലൂർ 29.8, 23.6, തിരുവനന്തപുരം 29.4, 24 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ ഇന്നത്തെ കാർഷിക വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.